ഹായ് ഫ്രണ്ട്സ്, ഞാൻ കോടീശ്വരനായ കാര്യം നിങ്ങളെല്ലാവരും ഞാൻ അറിയിച്ചുകൊള്ളുകയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കുമെന്നല്ലേ, ഇപ്പം അതിനാസ്പദമായ ഒരു ന്യൂസാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. 1 രൂപ നോട്ട് കയ്യിലുണ്ടെങ്കിൽ ഇപ്പോൾ കോടീശ്വരനാകാം. ഇതിപ്പോൾ ഇട്ടിരിക്കുന്ന ഏതോ ഒരു ലോക്കൽ ഓൺലൈൻ മീഡിയ ആണ്. ഇതിനു മുമ്പ് ഇതുപോലത്തെ ന്യൂസുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് പറഞ്ഞേക്കുന്ന നാണയമല്ല 1 രൂപയുടെ നോട്ടാണ്. ഇതേ എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ 1 രൂപയുടെ നോട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കോടീശ്വരനായിരിക്കുന്നു. കാരണം ആ ചാനലിൽ പറഞ്ഞേക്കുന്ന ആ ഒരു ഓൺലൈൻ മീഡിയയിൽ പറഞ്ഞേക്കുന്ന പോലെ ആ 1 രൂപ നോട്ടുണ്ടെങ്കിൽ കോടീശ്വരനായി. ഞാൻ കോടീശ്വരനായി. എൻ്റെ കയ്യിലിരിക്കുന്ന നോട്ടുകൾ കണ്ടില്ലേ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇപ്പോൾ സാധാരണ ഒരു മനുഷ്യൻ ഇത് കാണുമ്പോൾ ആദ്യം തന്നെ വിചാരിക്കുന്നത് ഇത് വിൽക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. അപ്പോൾ ഈ ന്യൂസിനകത്ത് അവർ പ്രത്യേകം പറയുന്നുണ്ട്, ഇന്ത്യ മാർട്ട് എന്ന് പറയുന്ന സൈറ്റിലാണ് 1 രൂപ നോട്ടിന് 1 ലക്ഷം രൂപ കിട്ടുന്നത് എന്ന് പറയുന്നുണ്ട്. ഇതിനു മുമ്പ് ഇതുപോലെ ന്യൂസുകൾ വന്നിട്ടുണ്ട്. അതായത് 1 രൂപ നാണയം, അതായത് രാജ്ഞി ക്യൂൻ വിക്ടോറിയയുടെ ചിത്രമുള്ള കോയിന് 10 ലക്ഷം രൂപ കിട്ടും, അത് ഇന്ത്യ മാർട്ടിലൂടെ നമുക്ക് വിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സെയിം രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ആർക്ക് വേണമെങ്കിലും വിൽക്കാം കേട്ടോ, അതിനൊരു കുഴപ്പമില്ല. ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന 1 രൂപ എനിക്ക് 10 ലക്ഷം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇടാം. പക്ഷേ ഇത് ആര് മേടിക്കുമെന്നും കൂടി അവരൊന്ന് പറയണമല്ലോ. ഇവരിത് വിൽക്കുന്നുണ്ട്, അതിനകത്ത് വിൽക്കുന്ന കാണിക്കുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇതുവരെ ആരെങ്കിലും ഈ 3 രൂപ കൊടുത്ത് മേടിച്ചതായിട്ട് അവരതിനകത്ത് പറയുന്നുണ്ടോ? ഇല്ല. ഇത് കാണുന്ന സാധാരണക്കാരുടെ എല്ലാം വിചാരണം ഇത് ഈ 1 രൂപ നോട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ RBI അല്ല, അത് കേന്ദ്ര സർക്കാരാണ്, കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ് അതിനകത്ത് സൈൻ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ഈ 1 രൂപ നോട്ട് നമ്മളെല്ലാവരും കൗതുകത്തിനാണെങ്കിൽ പോലും ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും പേഴ്സിനകത്ത് ഒരു 1 രൂപ നോട്ടെങ്കിലും കാണും. അപ്പോൾ ഇത് ഈ ഒരു ന്യൂസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ന്യൂസ് വന്നു കഴിയുമ്പോൾ സാധാരണക്കാരെല്ലാം പെട്ടെന്ന് ഈ ഒരു ന്യൂസിലോട്ട് തിരിയും. അപ്പോൾ ഉടനെ ഈ സൈറ്റ് കയറി സന്ദർശിക്കും, അതായത് ഇന്ത്യൻ മാർട്ട് എന്ന് പറഞ്ഞ സൈറ്റ് സന്ദർശിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ത്യൻ കോയിൻസിനും ഇന്ത്യൻ കറൻസിക്കും ഇങ്ങനൊരു മാർക്കറ്റ് ഉണ്ടെന്ന് മനസ്സിലാവും. ഇവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഇത് റിപ്പോർട്ട് ചെയ്ത ഓൺലൈൻ മീഡിയയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവരുടെ അങ്ങനെ ഒരു മീഡിയ ഉണ്ടെന്ന് നാട്ടുകാർ അറിയണം. അതിനുവേണ്ടിയാണ്. കാരണം എല്ലാവരുടെയും കയ്യിലുള്ളൊരു കറൻസിയാണ് 1 രൂപ നോട്ട്. അതിന് 1 ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികളല്ലേ വെറുതെ വിടുവോ? അവരപ്പം തന്നെ ആ സൈറ്റിൽ കയറി ആ ഫുള്ള് കാര്യങ്ങൾ വായിക്കുകയും ചെയ്യും, അതിനുശേഷം ഇന്ത്യൻ മാർട്ടിൽ പോയി നോക്കുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ മാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മുടെ കയ്യിലിരിക്കുന്ന ഏറ്റവും കോമൺ കോയിൻ, അതായത് എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന കോയിന് വരെ അവിടെ ലക്ഷങ്ങളാണ് വില. അങ്ങനെ ആർക്ക് വേണമെങ്കിലും ഇടാം, അതിനൊരു കുഴപ്പമില്ല. പക്ഷേ ഇതൊക്കെ ആര് മേടിക്കുമെന്നും കൂടി ഒന്ന് പറയണം. എൻ്റെ അറിവ് വെച്ചിട്ട് 1 ലക്ഷം രൂപ 1 രൂപ നോട്ടിന് 1 ലക്ഷം രൂപ കിട്ടത്തില്ലെന്ന് തന്നെയാണ് ഞാൻ പറയാനുള്ളത്. കാരണം എല്ലാവരുടെയും കയ്യിലുള്ള ഒരു സാധനം എന്തിനാണ് എല്ലാവരും ഒരാൾ 1 ലക്ഷം രൂപ കൊടുത്ത് മേടിക്കുന്നത്? അങ്ങനെ കൊടുക്കുന്ന മണ്ടന്മാരൊന്നും കേരളത്തിലില്ല. ഇനിയിപ്പോൾ പുറത്തുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. കാരണം ഒരു ആളുടെ കയ്യിൽ ഇല്ലാത്തൊരു സാധനമാണ് നമ്മൾ വളരെ റെയറായിട്ട് കാണുന്നത്. എല്ലാവരുടെയും കയ്യിലുള്ള സാധനത്തെ കൂടുതൽ വില കൊടുത്ത് ആരും മേടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതുപോലുള്ള ന്യൂസുകൾ ഇപ്പം ഓൺലൈൻ മീഡിയാസ് കുറേ ആയിട്ട് ഇറക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ഫ്ലിപ്കാർട്ടിൽ പണ്ട് വന്നായിരുന്നു 80,000 രൂപയ്ക്ക് 20 പൈസ, അതായത് നമ്മുടെ നോർമൽ 20 പൈസ 80,000 രൂപ. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനൊരു മാർക്കറ്റ് ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്, അതെല്ലാം ഒരു പബ്ലിക്കിനൊരു അറിയിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു കാര്യങ്ങൾ ചെയ്യുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും സെർച്ച് ചെയ്യുമ്പോഴേക്കും ഓൾഡ് കോയിൻസും റെയർ കോയിൻസും വിൽക്കുന്ന സൈറ്റുകൾ പരിചയപ്പെടും. അപ്പോൾ ഇങ്ങനൊരു മാർക്കറ്റ് ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ചിലർ വേണേൽ ഇത് മേടിക്കാൻ തുടങ്ങും, കാരണം കളക്ഷൻ തുടങ്ങാൻ തുടങ്ങും. അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങൾ വരുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇത് റിപ്പോർട്ട് ചെയ്ത മീഡിയ എന്ന് പറയുന്നത് ഇതുവരെ ആരും കേൾക്കാത്ത ഒരു മീഡിയയാണ്. അപ്പോൾ അങ്ങനെ ഒരു മീഡിയാസും കൂടെ റീച്ച് കിട്ടും, അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പലരും ഫേസ്ബുക്കിൽ വരെ ഷെയർ ചെയ്തിട്ടുണ്ട് 1 രൂപയ്ക്ക് 1 രൂപയുടെ ഈ ഒരു ന്യൂസ്. അപ്പോൾ ഇതുകൊണ്ട് ആർക്കും ഇത്ര ലക്ഷങ്ങളൊന്നും കിട്ടത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അഥവാ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വളരെ റെയറായിട്ടുള്ള കോയിൻസ് നോട്ടുകളുള്ളവരാണെങ്കിൽ അത് വിൽക്കാനും പോകത്തില്ല, സൂക്ഷിച്ച് വെക്കത്തേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതുപോലുള്ള ലോക്കൽ ന്യൂസുകൾ കണ്ടിട്ട് ആരും പോയി അബദ്ധങ്ങളിലൊന്നും പെടാതിരിക്കുക. കാരണം ഇതുപോലുള്ള ന്യൂസുകൾ കണ്ടതിന് ശേഷം നമ്മൾ വേണേ OLX പോലുള്ള സോഷ്യൽ മീഡിയ, അതായത് അതുപോലത്തെ സൈറ്റുകളിൽ നമ്മൾ OLX പോലത്തെ ആപ്പുകളിൽ കൊണ്ട് നമ്മുടെ 1 രൂപ നോട്ടോ ഒരു കോയിനോ ഒക്കെ വിൽപ്പനയ്ക്കിടും. അപ്പോൾ ഒത്തിരി ആൾക്ക് 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ കിടും. പക്ഷേ അതേ ഓഫർ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പലരും നമ്മളെ സമീപിക്കും. എന്നിട്ട് ചില കള്ളത്തരങ്ങളിലൂടെ നമ്മളോട് പറയും ഞങ്ങൾ 1 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് തരാം, അപ്പം പകരം 2,000 രൂപ കമ്മീഷൻ, അതായത് ടാക്സ് ആയിട്ട് അങ്ങോട്ട് അടച്ചാലേ വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനൊരു ന്യൂസ് വന്ന സ്ഥിതിക്ക് നമ്മൾ ഉറപ്പിക്കും 1 ലക്ഷം രൂപ കിട്ടും. അപ്പോൾ പിന്നെ 2,000 രൂപ കൊടുത്താൽ എന്താണെന്ന് പറഞ്ഞ് കൊടുക്കുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ കാണും. പക്ഷേ കൊടുത്താൽ പിന്നെ 1 രൂപ പോലും തിരിച്ചിങ്ങോട്ട് കിട്ടത്തില്ല. അതാണ് ഇതിനകത്ത് സത്യാവസ്ഥ. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഇതുപോലുള്ള ന്യൂസുകൾ കണ്ട് പലരും ഇത് വിൽക്കാൻ വേണ്ടി നോക്കും, ശ്രമിക്കും. അതായത് OLX പോലുള്ള സൈറ്റുകളിൽ കയറി വിൽക്കാൻ ശ്രമിക്കും. OLX നല്ല രീതിയിൽ കള്ളത്തരം നടപ്പുണ്ട്. അതായത് അവർ ചെയ്യുന്നതല്ല, പുറത്തുനിന്ന് ഓരോ ഫ്രോഡ് ആളുകൾ വന്നിട്ട്
നമുക്ക് മെസ്സേജ് അയക്കും, നിങ്ങളുടെ ഓഫർ ഞാൻ അക്സെപ്റ്റ് ചെയ്തു, അപ്പം നിങ്ങൾക്ക് ഇത്ര രൂപ ഞങ്ങൾ അയച്ചു, ഞങ്ങൾ പുറത്തു ഇന്ത്യക്ക് വെളിയിൽ നിന്നാണ് അല്ലെങ്കിൽ കേരളത്തിന് വെളിയിൽ നിന്നാണ്, അപ്പം ഞങ്ങൾക്ക് പൈസ നിങ്ങൾക്ക് ഇങ്ങോട്ട് അയച്ചു തരണമെങ്കിൽ ആദ്യം നിങ്ങളൊരു 12,000 രൂപ അങ്ങോട്ട് അയക്കണം ടാക്സ് ആയിട്ട്, എന്നാൽ മാത്രം നിങ്ങളുടെ അക്കൗണ്ട് പൈസ വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മെസ്സേജ് അയക്കും. അപ്പം ഇതിനകത്ത് അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്, അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഇതുപോലുള്ള ന്യൂസുകൾ കാണുന്ന എല്ലാവരും ആദ്യം ശ്രദ്ധിക്കുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് കോടീശ്വരനാണ്, അപ്പോൾ ഈ പൈസ വിട്ടിട്ട് ചെയ്യണം. അപ്പം നമ്മൾ OLX, നമുക്ക് ഏറ്റവും പറ്റിയ ഒരു മീഡിയ എന്ന് പറയുന്നത് OLX കൊണ്ടിടും. അപ്പോൾ ഇതുപോലുള്ള ഫേക്ക് ഇത് ബയ്യേഴ്സ് വരും, നമുക്ക് പണി കിട്ടും. അപ്പോൾ അതൊന്ന് പ്രത്യേകം സൂക്ഷിക്കുക. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇന്ത്യൻ കോയിൻസ് വിൽക്കുന്നതിന് വിൽക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, പക്ഷേ മേടിക്കാൻ വളരെ അപൂർവം ആൾക്കാരേ ഉള്ളൂ. പക്ഷേ അങ്ങനെ മേടിക്കുന്ന ആൾക്കാർ ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങാറില്ല, കാരണം വളരെ ചീപ്പ് റേറ്റിൽ കേരളത്തിന് പുറത്ത് ഈ നല്ലപോലെ സാധനം കിട്ടുന്നതാണ്, പിന്നെ എന്തിനാണ് അവർ ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങുന്നത്. അപ്പോൾ ഇന്ത്യൻ കോയിൻസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ നാണയം അല്ലെങ്കിൽ ഇന്ത്യൻ കറൻസിയായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നമ്മളോട് ചോദിക്കാനാണ്. നമ്മുടെ ചാനലിൽ നമ്മൾ 2 വർഷത്തോളമായിട്ട് ഈ ഒരു സബ്ജക്റ്റ് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങളും ചോദിക്കാം. ഇപ്പോൾ ഈ ന്യൂസ് വന്നപ്പോൾ തന്നെ എനിക്ക് കമൻറ്റ് വന്നിരുന്നു, ഇത് 1 രൂപ നോട്ടിൻ്റെ വാല്യൂ ഒന്ന് പറയൂ എന്ന് പറഞ്ഞുകൊണ്ട്. അതെനിക്കറിയായിരുന്നു, ഈ ന്യൂസ് ഞാൻ ഇന്നലെ രാത്രിയാണ് കണ്ടത്. അപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇതിന് ഉറപ്പായിട്ട് ആളുകൾ ചോദിച്ചു വരും, വന്നാലും ഇല്ലെങ്കിലും ഞാൻ ഇതിനു വേണ്ടി ഒരു ഇത് ഇടുന്നു പറഞ്ഞു. അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക, ഇത് വെറുതെയാണ്, അത്രയൊന്നും കിട്ടത്തില്ല. ആർക്ക് വേണമെങ്കിലും അങ്ങനെ ഇടാം, 10 ലക്ഷം 20 ലക്ഷം എന്നൊക്കെ പറയണം, പക്ഷേ മേടിക്കാനും കൂടെ ആൾ വേണമെന്നേ ഉള്ളൂ. കാരണം ഇത് കോമൺ, നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. കാരണം എല്ലാവരുടെയും കയ്യിൽ ഇത് ഉള്ളതുകൊണ്ടായിരിക്കണമല്ലോ എല്ലാവരും ഈ ന്യൂസ് ക്ലിക്ക് ചെയ്ത് അതിനകത്ത് കയറി കാണുന്നത്, മനസ്സിലായില്ലേ? അങ്ങനെയുള്ളവരൊക്കെയാണ് അപ്പോൾ ഒത്തിരി പേരിലോട്ട് റീച്ച് എത്താൻ വേണ്ടി ആ ഓൺലൈൻ മീഡിയ ചെയ്യുന്നതും. പിന്നെ ആ ഇന്ത്യൻ മാർട്ട് എന്ന് പറഞ്ഞ സൈറ്റ് എന്ന് പറഞ്ഞ് അതിനകത്ത് എന്ത് ഏത് സാധനം നോക്കിയാലും മതി, 1 ലക്ഷത്തിൻ്റെ മണ്ടയ്ക്കോട്ടെ, ഇതൊക്കെ ആര് മേടിക്കുമെന്ന് അവരിത് പറഞ്ഞ് ഇതുവരെ ഏതെങ്കിലും ഒരു സാധനം അങ്ങനെ സെയിലായിട്ടുണ്ടെങ്കിൽ അവരൊന്ന് പറഞ്ഞു തരണം. പിന്നെ വളരെ അപൂർവമായ സാധനങ്ങളൊക്കെ വിറ്റു പോകുമായിരിക്കും, പക്ഷേ അത് അതുപോലെ റെയറുള്ള സാധനം, അതിനെക്കുറിച്ച് അറിയാവുന്നവർ മാത്രം മേടിക്കത്തുള്ളൂ. അല്ലാത്ത സാധനങ്ങളൊക്കെ ആര് മേടിക്കും എന്നും കൂടെ പറയണം. അപ്പം ഇതുപോലുള്ള വ്യത്യസ്തമായ ഇന്ത്യൻ കോയിൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇന്ത്യൻ കറൻസിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജായ ന്യൂസ് വൺ ഓപ്ഷനിലോട്ട് ചോദിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇട്ടാലും മതി. നമ്മൾ നിങ്ങളുടെ സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും, പോയി അബദ്ധങ്ങളിൽ പെടാതിരിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പർ. ബൈ ബൈ.